ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പില് വോട്ടെണ്ണൽ പുരോഗമിക്കവേ പല രാഷ്ട്രീയ അട്ടിമറികൾക്കുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തില് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മഹാസഖ്യവും ന് ഡിഎയും കാഴ്ചവെച്ചത് എന്നാൽ ആദ്യ മണിക്കൂറിൽ പിന്നിട്ടതോടെ എൻ ഡി എ ലീഡ് നില തിരിച്ചു പിടിച്ച് മുന്നേറുകയാണ് അതേസമയം ലീഡ് കേവല ഭൂരിപക്ഷം കടന്നിട്ടും ബി ജെ പി ക്യാമ്പുകളിൽ ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ലാത്തത് ശ്രദ്ധേയമാണ് മാന്ത്രിക സംഖ്യ തുടർന്നിട്ടും എൻ ഡി എ ക്യാമ്പുകൾ ഇപ്പോഴും ആഘോഷങ്ങളിലേക്ക് കടന്നിട്ടില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലായതിനാൽ പുറത്തുവന്ന കണക്കുകൾ വിശ്വാസത്തിലെടുക്കാനാകില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതുവരെ നാലിലൊന്ന് വോട്ടുകൾ മാത്രമാണ് എണ്ണിയിട്ടുള്ളത് സാധാരണയായി ഉച്ചയ്ക്ക് മുൻപ് മുപ്പത് ശതമാനം വോട്ടുകൾ എണ്ണി കഴിയാറുണ്ട് എന്നാൽ ഇക്കുറി പതിനഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഉച്ചവരെ എണ്ണിയത് തന്നെ ഈ ഫലങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് ബി ജെ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് കുറഞ്ഞത് മുപ്പതോളം സീറ്റുകളിൽ ഭൂരിപക്ഷം ഇപ്പോഴും അഞ്ഞൂറിൽ താഴെ വോട്ടുകൾ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അറുപതോളം സീറ്റുകളിൽ ലീഡ് നില വെറും ആയിരത്തിൽ താഴെ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഫലം പൂർണ്ണമായി പൂര്ണ്ണമായി ശേഷം മാത്രം ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നാണ് പാർട്ടി നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് ലീഡ് നില ഉയർത്താൻ സാധിച്ചിരുന്നു നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിലായിരുന്നു സഖ്യം മുന്നിട്ടുനിന്നത് എന്നാൽ വോട്ടെണ്ണൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ കാര്യങ്ങൾ ആകെ മാറി എൻ ഡി എയുടെ കുതിപ്പാണ് പിന്നീടുണ്ടായത് കേവല ഭൂരിപക്ഷവും മറികടന്ന് എൻ ഡി എ മുന്നേറുമ്പോൾ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇരുനൂറ്റി നാല് സീറ്റിലെ ഇരുനൂറ്റി നാല് സീറ്റിലും പുറത്തു വരുമ്പോൾ എഴുപത്തിമൂന്ന് സീറ്റിൽ ബി ജെ പിയും ജെഡിഎവുമാണ് മുന്നിട്ട് നിൽക്കുന്നത് മറ്റൊരു സഖ്യകക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഏഴ് സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് ഇതോടെ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് എൻ ഡി എ മുന്നേറ്റം അതേസമയം മഹാസഖ്യത്തിൽ ആർ ജെ ഡിക്ക് ആകട്ടെ ആദ്യഘട്ടത്തിലുണ്ടായ മുന്നേറ്റം നിലനിർത്താൻ സാധിച്ചിട്ടില്ല കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റിലും ഇടതുപാർട്ടികൾ പത്തൊൻപത് സീറ്റിലും മുന്നേറുന്നുണ്ട് ഇതോടെ മഹാസഖ്യത്തിന് നൂറ് സീറ്റുകളാണുള്ളത്